നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. റമദാൻ ആദ്യ 10 പിന്നിട്ടതോടെ ഗിർഗിയൻ ആഘോഷത്തെ വരവേക്കാനുള്ള ആഹ്ലാദത്തിലാണ് കുവൈറ്റിലെ കുരുന്നുകൾ. റമദാൻ 13 മുതലുള്ള 3 രാവുകൾ കുട്ടികളുടെ ആഘോഷമായ ഗിർഗിയൻ എന്ന പേരിലാണ് കൊണ്ടാടുന്നത്. ഈ ദിവസങ്ങളിൽ മുതിർന്നവർ കുട്ടികൾക്ക് മുട്ടായികളും സമ്മാന പൊതികളും കൈമാറും. അലങ്കാരമായ ഉടാടകളും അണിഞ്ഞ് കുട്ടികൾ ഗിർഗിയൻ സംഘം വീടുകൾ കയറി മധുരവും സമ്മാനങ്ങളും കൈമാറുന്നത് ആഘോഷത്തിന്റെ ആകർഷണം. പാർക്കുകളും ഷോപ്പിംഗ് മാളുകളും കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴത്തെ ആഘോഷങ്ങൾ. കോർപ്പറേറ്റ് സൊസൈറ്റികളും വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചും ഗിർഗിയൻ പരിപാടികൾ അരങ്ങേറും. കുവൈറ്റിൽ വീട്ടുജോലിക്കാരിയുടെ കൈ ഗ്രൈൻഡറിൽ കുടുങ്ങി. സംഭവത്തെ തുടർന്ന് കുവൈറ്റ് ഫയർ ടീം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചു. കുവൈറ്റിൽ യുവാവിനെ ആക്രമിച്ച പണവും ഐഫോണും ആപ്പിൾ വാച്ചും കവർന്നു. സാദ അൽ അബ്ദുള്ള ഏരിയയിൽ വെച്ചാണ് സംഭവം. 180 കെ ഡി ഐഫോണും ആപ്പിൾ വാച്ച് എന്നിവയാണ് കവർന്നത്. സംഭവത്തിൽ ഉൾപ്പെട്ട 6 വ്യക്തികളെ തിരിച്ചറിയാൻ കുവൈറ്റ് ജഹ്റ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ അന്വേഷണം ആരംഭിച്ചു. കുവൈറ്റ് സമൂഹത്തെ ദോഷകരമായി ബാധിക്കുന്ന ഏത് കലാസൃഷ്ടിയും നേരിടുമെന്ന് അധികൃതർ. രാജ്യത്തെ അപമാനിക്കുന്നതോ സമൂഹത്തിന്റെ ധാർമ്മികതയെ ബാധിക്കുന്നതോ കലാസൃഷ്ടികൾ പൂർണ്ണമായും തള്ളിക്കളയും. ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ഡെലിവറി മേഖലയിൽ ജോലി ചെയ്യുന്ന 30-കാരനായ ഒരു പ്രവാസിയുടെ ഡെലിവറി ജോലികൾക്കായി ഉപയോഗിക്കുന്ന മോട്ടോർ സൈക്കിൾ മോഷണം പോയതായി പരാതി. പ്രവാസി മോഷണ വിവരം അറിയിച്ചതിനെ തുടർന്ന് മൈദാൻ ഹവലി ഡിറ്റക്റ്റീവുകൾ മോട്ടോർ സൈക്കിളിന്റെ വിവരം എല്ലാ പെട്രോൾ യൂണിറ്റുകളിലും എത്തിച്ചു. ജപ്പാൻ നിർമ്മിതമായ മോട്ടോർ സൈക്കിൾ രാത്രി 9 മണിക്ക് ഒരു കെട്ടിടത്തിന് മുമ്പിൽ ഓർഡർ നൽകുന്നതിനായി നിർത്തിയിട്ടപ്പോഴാണ് മോഷണം പോയെന്ന് പ്രവാസി പോലീസിനോട് പറഞ്ഞു. ബുധൻ ഗ്രഹം അതിന്റെ ദീർഘയാത്ര ആരംഭിച്ച മാർച്ച് 24 സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയായി നിൽക്കുമെന്ന് അൽ ഉജൈരി സയന്റിഫിക് സെന്റർ അറിയിച്ചു. ഈ പ്രതിഭാസം ഒരു സുപ്രധാന ജ്യോതിശാസ്ത്ര സംഭവമാണ്. സൂര്യാസ്തമന ശേഷം പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ആകാശത്ത് ദീർഘനേരം ഭൂമിയുടെ ഉപരിതലിൽ നിന്ന് ബുധൻ ഗ്രഹത്തെ നിരീക്ഷിക്കുവാനും കാണാനും മികച്ച അവസരം കൂടിയാണിത്. രാജ്യത്തെ താമസ നിയമലംഘകർക്ക് ആഭ്യന്തര മന്ത്രാലയം അനുവദിച്ച പൊതുമാപ്പ് സംബന്ധിച്ച് കുവൈറ്റിലെ ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ത്യൻ എംബസി നിർദ്ദേശങ്ങൾ നൽകി. പൊതുമാപ്പ് സ്കീമിന് കീഴിൽ ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിന് പാസ്പോർട്ട് നഷ്ടപ്പെടുകയും എമർജൻസി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാർ ബന്ധപ്പെട്ട അപേക്ഷാ ഫോമുകൾ പൂരിപ്പിച്ച് ആവശ്യമായ നിരക്കുകൾ സഹിതം BLS നിയന്ത്രിക്കുന്ന 3 ഇന്ത്യൻ കൗൺസിലർ ആപ്ലിക്കേഷൻ സെന്ററുകളിൽ നൽകണം. ഇതിനകം തന്നെ EC ഫോമുകൾ പൂരിപ്പിച്ച് എംബസിയിൽ നിന്ന് ആവശ്യമായ ടോക്കൺ നേടിയവർ ടോക്കണിൽ സൂചിപ്പിക്കുന്ന രീതിയിൽ BLS സെന്ററുകൾ സന്ദർശിച്ച് നിർബന്ധിത EC ഫീസിനൊപ്പം EC അപേക്ഷ സമർപ്പിക്കാൻ എംബസി നിർദ്ദേശിക്കുന്നു. മാർച്ച് 21 മുതൽ April 8 വരെ എല്ലാ ടോക്കണുകളും ഇതിനകം ബുക്ക് ചെയ്തതിനാൽ ഈ കാലയളവിൽ ടോക്കൺ ഉടമകൾക്ക് മാത്രമേ BLS സെന്ററുകളിൽ നിന്ന് സേവനം ലഭ്യമാകുകയുള്ളൂ. അപേക്ഷകൾ സമർപ്പിച്ച ശേഷം അപേക്ഷകൻ അടുത്ത പ്രവൃത്തി ദിവസം BLS നൽകിയ നിർദ്ദിഷ്ട സമയത്തിൽ എംബസി സന്ദർശിക്കേണ്ടതുണ്ട്. ഇനി മുതൽ ടോക്കണുകൾ 3 BLS സെന്ററുകൾ മാത്രമേ നൽകൂ. എംബസിയിൽ ഇവ ലഭിക്കുന്നുള്ള കാര്യവും ശ്രദ്ധിക്കണം. നിരവധി പേരുടെ വാട്സ്ആപ്പ് അക്കൗണ്ടുകൾ പുതിയ രീതിയിൽ ഹാക്ക് ചെയ്യപ്പെടുന്നതായി ആഭ്യന്തര മന്ത്രാലയം സൈബർ സുരക്ഷാ വിദഗ്ധനും കുവൈറ്റ് ഇലക്ട്രോണിക്സ് മീഡിയ യൂണിയനിലെ സൈബർ സുരക്ഷാ സമിതി തലവനുമായ മുഹമ്മദ് അൽ റഷദിയാണ് ഇക്കാര്യം അറിയിച്ചത്. സംശയാസ്പദമായ നമ്പറുകളിൽ നിന്നുള്ള വാട്സ്ആപ്പ് മെസ്സേജുകൾക്ക് മറുപടി നൽകുന്നതിന് മുമ്പ് ആഭ്യന്തര മന്ത്രാലയത്തിലെ സൈബർ സെല്ലിനെ വിവരം അറിയിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. വ്യാജ സന്ദേശങ്ങളെ കുറിച്ച് മുന്നറിയിപ്പുമായി കുവൈറ്റ് എയർവേസ്. ക്യാഷ് പ്രൈസ്, ഗിഫ്റ്റ് തുടങ്ങിയ വാഗ്ദാനം ചെയ്ത വ്യാജ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. ഇത്തരത്തിലുള്ള തട്ടിപ്പ് സന്ദേശങ്ങൾക്ക് കമ്പനിയുമായി ബന്ധമില്ലെന്നാണ് കുവൈറ്റ് എയർവേസ് വ്യക്തമാക്കി. ഇത്തരം സന്ദേശങ്ങളോട് പ്രതികരിക്കരുതെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഔദ്യോഗിക ഉറവിടങ്ങളിലോ അക്കൗണ്ടുകളിലൂടെ മാത്രമേ സന്ദേശങ്ങൾ അയക്കുവെന്നും കുവൈറ്റ് എയർവേസ് വ്യക്തമാക്കി. ഈദുൽ ഫിത്തർ പ്രമാണിച്ച എല്ലാ പ്രാദേശിക ബാങ്കുകളുമായി പുതിയ കുവൈറ്റ് കറൻസി നോട്ടുകളുടെ വിതരണം വിജയകരമായി പൂർത്തിയാക്കിയതായി സെൻട്രൽ ബാങ്ക് ഓഫ് കുവൈറ്റ് അറിയിച്ചു. റിപ്പോർട്ടുകൾ പ്രകാരം പൗരന്മാർക്കും താമസക്കാർക്കും ഇടയിൽ ഉത്സവ സീസണിൽ പുതിയ കറൻസിയുടെ ആവശ്യം നിറവേറ്റുകയാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത്. വിവിധ മൂല്യങ്ങളിലുള്ള പുതിയ നോട്ടുകൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഔദ്യോഗിക പ്രവൃത്തി സമയങ്ങളിൽ അതത് ബാങ്ക് ശാഖകളിൽ സന്ദർശിക്കാൻ നിർദ്ദേശിക്കുന്നു. ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാം 24 കാരറ്റ് 21 കെ ഡി 758 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 20 കെ ഡി 500 പിൽസും.
ഇന്നത്തെ വിനിമയ നിരക്ക് ഒരു ദിനാറിന് 271 രൂപ 8 പൈസ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം